ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ പാഠഭാഗം സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിതൈക ദൈവത്തിന് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. വേദപാഠ ക്ലാസ്സിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. 12 ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദിച്ചു, സാറേ, ശരിക്കും ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എനിക്കതിനൊരു തെളിവ് തരാമോ? എഴുന്നേറ്റ് നിന്നുള്ള അവൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ ക്ലാസ് നിശബ്ദമായി. വളരെ സീരിയസ് ആയിട്ടാണ് അവൻ ചോദിച്ചത്. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ എന്തു പറയും? ദൈവം ഉണ്ട് എന്നതിന് എനിക്ക് ഒത്തിരി തെളിവുകൾ ഈസിയായിട്ട് പറയാൻ പറ്റും. പക്ഷേ ഞാൻ എന്ത് തെളിവ് കൊടുത്താലും അവൻ എന്നോട് മറുചോദ്യം ചോദിക്കും. അത് അപ്പോൾ അവന് വീണ്ടും സംശയമാവും. ഞാൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് അവനോട് ചോദിച്ചു, ഈ ലോകത്ത് എത്ര മനുഷ്യരുണ്ടെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, 750 കോടി ആളുകളുണ്ട് എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു, ഈ 750 കോടി ആളുകളുടെയും ഫിംഗർ പ്രിൻ്റ് ഒരുപോലെയാണോ? അവൻ പറഞ്ഞു, അല്ല, എല്ലാ ആളുകളുടെയും വിരലടയാളങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഹൂ മെയ്ഡ് ദീസ് ഡിഫറൻസസ്? ആരാണ് ഈ വ്യത്യാസം ഉണ്ടാക്കിയത്? അവനൊന്നും പറഞ്ഞില്ല. ലോകത്തിലെ സെക്സ് റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതം എത്രയാണെന്നറിയാമോ? അവൻ പറഞ്ഞു, ഏറെക്കുറെ സെയിമാണ്, 50:50 എന്ന അനുപാതത്തിലാണിത്. ഞാൻ പറഞ്ഞു, ലോകത്തിലെ ഏത് രാജ്യമെടുത്താലും, ഏത് സംസ്ഥാനമെടുത്താലും, ഏത് ജില്ല എടുത്താലും, ഏത് പഞ്ചായത്ത് എടുത്താലും, ഏത് ലൊക്കാലിറ്റി എടുത്ത് പരിശോധിച്ചാലും സ്ത്രീ പുരുഷ അനുപാതം ഏറെക്കുറെ സെയിമാണ്. ഇറ്റ് ഓൾവേസ് റിമെയിൻസ് നിയർലി 50:50. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഹൂ ഡിസൈഡ്സ് വൺ ഹൂ ഗെറ്റ്സ് എ മെയിൽ ചൈൽഡ് ഓർ എ ഫീമെയിൽ ചൈൽഡ്? ആരാണ് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്? അവന് അതിനും ഒരു ഉത്തരവും പറഞ്ഞില്ല. എന്നാലും ഞാൻ അവനെ വെറുതെ വിട്ടില്ല. കാരണം അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു ചോദ്യമല്ല ഇത് എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു, ഈ 750 കോടി ആളുകളുടെയും മുഖത്ത് 2 ചെവികളും 2 കണ്ണുകളും 1 മൂക്കും 1 വായും മാത്രമല്ലേ ഉള്ളത്? ഇങ്ങനെ ഒരുപോലെയാണെങ്കിൽ പോലും ഓരോരുത്തരെയും, ഇരട്ടകളെപ്പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഹൗ ക്യാൻ വി റിക്കഗ്നൈസ് ഈച്ച് ആൻഡ് എവറി വൺ ഹൂ മെയ്ഡ് ദീസ് ഡിഫറൻസസ്? ഉത്തരമൊന്നും പറയാതെ അവൻ തല കുനിച്ച് നിന്നു. പിന്നീട് ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ എടുത്ത് അവനെ കാണിച്ചുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു, ഈ മൊബൈൽ ഫോൺ നീ കാണുന്നുണ്ടല്ലോ സാറേ, ഈ മൊബൈൽ ഫോൺ എവിടെ നിന്നും വാങ്ങിയതാണെന്ന് നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിന്നോട് പറയുകയാണ്, ഇത് ഒരിടത്തുനിന്നും വാങ്ങിയതല്ല, ഇത് തനിയെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുമോ? അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അപ്പോൾ ഞാൻ അവസാനമായി അവനോട് ചോദിച്ചു, ഇതിനേക്കാൾ വലിയ ഈ മനോഹര പ്രപഞ്ചവും ജീവജാലങ്ങളും തനിയെ ഉണ്ടായതല്ല, അതിനൊരു സൃഷ്ടാവുണ്ട് അല്ലെങ്കിൽ അതിനൊരു നാഥനുണ്ട് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ അത് നിഷേധിക്കുമോ? നിഷേധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നപ്പോൾ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ഒന്നടങ്കം കൈയടിച്ചെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമെന്ന അർത്ഥം വരുന്ന ഗോഡ് എന്ന ഇംഗ്ലീഷ് വാക്ക് 3 ഇംഗ്ലീഷ് വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർന്നുണ്ടായ ഒരു വാക്കാണ്. ജി എന്നത് ജനറേറ്റർ എന്ന വാക്കാണ്, വാക്കിൽ നിന്നാണ്. ജനറേറ്റർ എന്ന് വെച്ചാൽ സൃഷ്ടാവ് അല്ലെങ്കിൽ ജന്മം നൽകുന്നവൻ എന്നാണ്. ഓ എന്നത് ഓർഗനൈസർ എന്ന വാക്കിൽ നിന്നാണ്. ഓർഗനൈസർ എന്ന് വെച്ചാൽ എല്ലാം ക്രമീകരിക്കുന്നവൻ എന്നാണ്. ഡി എന്നത് ഡിസ്ട്രോയർ എന്ന വാക്കിൽ നിന്നാണ്. ഡിസ്ട്രോയർ എന്നാൽ എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ കഴിവുള്ളവൻ എന്നാണ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ദൈവം കൂടെയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം.
ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ബൈബിളിൽ 365 തവണ ദൈവം പറയുന്നുണ്ട്. 365 ദിവസമുള്ള ഒരു വർഷത്തിലെ ഓരോ പ്രഭാതത്തിലും ദൈവം കൂടെയുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും സന്തോഷവും നിലനിൽക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5-ാമത്തെ പാഠമാണ്. 5-ാമത്തെ പാഠത്തിൻ്റെ പേര് സത്യവിശ്വാസ സംരക്ഷകർ എന്നാണ്. ഈ പാഠത്തിൻ്റെ 2-ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പാഷണ്ഡത എന്താണ്, ശീഷ്മ എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ആദിമ നൂറ്റാണ്ടുകളിൽ സഭയിലുണ്ടായ പാഷണ്ഡതകൾക്കെതിരെ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ടിറങ്ങിയ ആളുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പസ്തോല പിതാക്കന്മാരെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. AD 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള കാലഘട്ടങ്ങളിലും ജീവിച്ചിരുന്ന ക്രിസ്തീയ ഗ്രന്ഥകാരന്മാരെയാണ് അപ്പസ്തോല പിതാക്കന്മാർ എന്ന് പറയുന്നത്. ഇവർക്ക് അപ്പസ്തോലന്മാരുമായിട്ട് നേരിട്ട് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ യാതൊരു കലർപ്പും കൂടാതെ ഗ്രഹിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഈ കാരണങ്ങളാലാണ് ഇവരെ അപ്പസ്തോല പിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പസ്തോല പിതാക്കന്മാരുടെ കൃതികളിൽ പകുതിയിൽ അധികവും കത്തുകളും ലേഖനങ്ങളുമായിരുന്നു. ബാക്കിയുള്ളവ സൈദ്ധാന്തിക പ്രബോധനങ്ങളായിരുന്നു. റോമിലെ വിശുദ്ധ ക്ലമൻ്റ്, ബർണബാസ്, വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ പോളികാർപ്പ് തുടങ്ങിയവരെല്ലാം അപ്പസ്തോല പിതാക്കന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. ഇനി നമുക്ക് വിശ്വാസ സംരക്ഷകരെക്കുറിച്ച് പഠിക്കാം. AD 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതത്തിനെതിരെ പൊന്തി വന്ന ആരോപണങ്ങൾക്കും ഭീഷണികൾക്കുമെതിരായി എഴുതുകയും സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെയാണ് വിശ്വാസ സംരക്ഷകരെന്ന് പറയുന്നത്. വിശ്വാസ സംരക്ഷകരുടെ കൃതികൾ അപ്പോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിശ്വാസ സത്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളെയോ പ്രമാണോ രേഖകളെയോ ആണ് അപ്പോളജി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശ്വാസ സംരക്ഷകർ അനേകം ആളുകളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് സഹായിച്ചു. ക്രിസ്ത്യാനികളെ പേടിപ്പിച്ച സഭാ അധികാരികളുടെ മുമ്പിൽ പോലും അവർ സധൈര്യം വിശ്വാസം ഏറ്റുപറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് സഭാപിതാക്കന്മാരെക്കുറിച്ചാണ്. നമ്മൾ അപ്പസ്തോല പിതാക്കന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷകരെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇവരെല്ലാം ചെയ്തത് സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കാലഘട്ടം, അവർ ജീവിച്ചിരുന്ന കാലഘട്ടം പ്രധാനപ്പെട്ടതാണ്. സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് ആദ്യത്തെ 7 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരും സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നവരും സഭയ്ക്ക് ആധികാരികമായ പഠനങ്ങളും നൽകിയ വിശുദ്ധാത്മാക്കളെയാണ് സഭാപിതാക്കന്മാരെന്ന പേരിൽ അറിയപ്പെടുന്നത്. സഭാപിതാക്കന്മാർ വിശ്വാസ സംരക്ഷണത്തിൽ സഭയ്ക്ക് നൽകിയ പങ്ക് വളരെ വലുതാണ്. വിശുദ്ധ അത്തനേഷ്യസ്, വിശുദ്ധ ബേസില്, വിശുദ്ധ ജോൺ ക്രിസോസ്തോം, വിശുദ്ധ അഗസ്തീനോസ്, വിശുദ്ധ അപ്രയം തുടങ്ങിയവരെല്ലാം സഭാപിതാക്കന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. ഇനി നമുക്ക് ഈ സഭാപിതാക്കന്മാരെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് മനസ്സിലാക്കാം. വിശുദ്ധ അത്തനേഷ്യസ് AD 295 അലക്സാണ്ട്രിയയിലാണ് ജനിച്ചത്. നമുക്കറിയാം അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു പോർട്ട് സിറ്റിയാണ്. അദ്ദേഹം അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്നു, അതുപോലെ തന്നെ വലിയ ദൈവശാസ്ത്രജ്ഞനുമായിരുന്നു. നിക്കയാ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് വിശുദ്ധ അത്തനേഷ്യസാണ്. അതുപോലെ തന്നെ ആര്യനിസം എന്ന പാഷണ്ഡയ്ക്കെതിരെ അദ്ദേഹം പടപൊരുതി. AD 373 അദ്ദേഹം മരണമടഞ്ഞു. ഇത്രയുമാണ് വിശുദ്ധ അത്തനേഷ്യസിനെ കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അടുത്ത സഭാപിതാവാണ് വിശുദ്ധ ബേസില്. അദ്ദേഹം ഏഷ്യ മൈനറിലുള്ള കേസറിയയിലാണ് AD 329 ജനിച്ചത്. അദ്ദേഹം പൗരസ്ത്യ സന്യാസ സഭകളുടെ പിതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
ആര്യനിസം സെബലിനിസം തുടങ്ങിയ പാഷണ്ഡതകൾക്കെതിരെ അദ്ദേഹം പടപൊരുതി. അതുപോലെ നിക്കിയാസൂനകുദോസിൻ്റെ സിദ്ധാന്തങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു. വിശുദ്ധ ബേസിലിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ജോൺ ക്രിസോസ്തോമിനെ കുറിച്ചാണ്. 344 അന്തോക്കിയയിലാണ് ജോൺ ക്രിസോസ്തോം ജനിച്ചത്. അന്തോക്കിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യം ക്രിസ്തുമതം സ്വീകരിച്ചവർ ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത് അന്തോക്കിയയിൽ വെച്ചാണ്. വിശുദ്ധ പൗലോസിൻ്റെ പ്രധാന പ്രേക്ഷിത രംഗവും അന്തോക്കിയ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. വിജാതിയരുടെ ആസ്ഥാനം എന്നൊക്കെ നമുക്ക് ഈ അന്തോക്കിയെ വിശേഷിപ്പിക്കാം. അദ്ദേഹം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം കോൺസ്റ്റാൻറ്റിനോപ്പിളിലെ മെത്രാനുമായിരുന്നു. കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന് പറയുന്ന തുർക്കിയിലെ ഒരു പ്രദേശ സിറ്റിയാണ്. അവിടെയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഹാഗിയ സോഫിയ എന്ന ദേവാലയമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം നല്ല ഒരു പ്രസംഗകനായിരുന്നു. അതുകൊണ്ട് തന്നെ ആകർഷകമായ പ്രസംഗത്തിൻ്റെ രൂപത്തിൽ ദൈവിക സത്യങ്ങളെ വളരെ ലളിതമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേകം സമർത്ഥനായിരുന്നു. അതുകൊണ്ട് പ്രസംഗകരുടെ മധ്യസ്ഥനെന്ന് ജോൺ ക്രിസോസ്റ്റോമിനെ നമുക്ക് വിശേഷിപ്പിക്കാം. 407 പോന്തൂസിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു വിശുദ്ധനെ കുറിച്ചാണ്, സെൻറ്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസ്. 354 ആഫ്രിക്കയിലെ തഗാസ്തയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ക്രൈസ്തവനായിരുന്നു. പട്രീഷ്യസ് എന്നാണ് പിതാവിൻ്റെ പേര്. അമ്മ ക്രിസ്ത്യാനിയായിരുന്നു. വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ മകനാണ് വിശുദ്ധ അഗസ്തീനോസ്. യുവത്വത്തിൻ്റെതായ എല്ലാ പ്രലോഭനങ്ങളും മുഴുകി ജീവിച്ച ഒരു യുവാവായിരുന്നു വിശുദ്ധ അഗസ്തീനോസ്. അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് യുവാവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവാന്വേഷണത്തിൻ്റെതായിരുന്നു. വൈദികനായിട്ടും മെത്രാനായിട്ടും സഭാപിതാവുമായിട്ട് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞനെന്നും വേദപാരംഗതന്മാരുടെ വേദപാരംഗതനും എന്നൊക്കെയാണ് വിശുദ്ധ അഗസ്തീനോസിനെ സഭ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ സഭയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കൺഫെഷൻസ്, ഏറ്റുപറച്ചിൽ വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ സിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നഗരം എന്ന കൃതിയും വളരെ പ്രസിദ്ധമാണ്. ഇനി നമ്മൾ പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തന മേഖലകളായിരുന്ന പൗരസ്ത്യ രാജ്യങ്ങളിലെ പ്രദേശങ്ങൾ തന്നെയായിരുന്നു പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരുടെയും പ്രേക്ഷിത മണ്ഡലം. ഈശോ യൂറോപ്പിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ ഒന്നും പ്രേക്ഷിത പ്രവർത്തനം നടത്താനായിട്ട് പോയില്ല. ഈശോ ഉപയോഗിച്ചിരുന്ന ഭാഷയായ അർമായ ഭാഷയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഭാഷയാണ് സുറിയാനി ഭാഷ. സുറിയാനി ഭാഷയായിരുന്നു സുറിയാനി സഭാപിതാക്കന്മാരുടെ ഭാഷയും. പൗരസ്ത്യ സുറിയാനി സഭയ്ക്ക് സഭയുടെ ആരാധനക്രമത്തിലും സന്യാസ ജീവിതത്തിലുമൊക്കെ ഒട്ടേറെ സംഭാവനകൾ പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാർ നൽകി. വിശുദ്ധ അഫ്രാത്തസ്, താസിയാന്, വിശുദ്ധ അപ്രയം, സാറൂഖിലെ വിശുദ്ധ യാക്കോബ്, നിസിബിസിലെ നർസായ് തുടങ്ങിയവരെല്ലാം സഭാപിതാക്കന്മാരുടെ ഗണത്തിൽപ്പെടുന്നവരാണ്. പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാരിൽ പ്രധാനി വിശുദ്ധ അപ്രയമാണ്. 306 നിസിബിസിലാണ് വിശുദ്ധ അപ്രയം ജനിച്ചത്. വിശുദ്ധ അപ്രയമിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഗഹനമായ ദൈവിക സത്യങ്ങൾ കാവ്യങ്ങളുടെയും കീർത്തനങ്ങളുടെയും രൂപത്തിൽ വളരെ ലളിതമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ സമർത്ഥനായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പകുതിയിലധികവും കാവ്യരൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ അപ്രയമിനെ പരിശുദ്ധാത്മാവിൻ്റെ വീണ, ദ ഗിത്താർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് വിളിക്കുന്നത്. വിശുദ്ധ അപ്രയം സ്ഥാപിച്ച രണ്ട് വിദ്യാപീഠങ്ങൾ, നോളജ് സെൻറ്റേഴ്സ് ആണ് നിസിബിസും
ഏദേസായും. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നതും ഈ സ്കൂൾ ഓഫ് നിസിബസാണ്. ഫിലോസഫിയും തിയോളജിയും അതുപോലെ തന്നെ മെഡിക്കൽ സയൻസും എല്ലാം ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഏദേസായിൽ വെച്ചാണ് വിശുദ്ധ അപ്രയും നിര്യാതനായത്. AD 373 ജൂൺ മാസം 9-ാം തീയതിയാണ് അദ്ദേഹം മരണമടഞ്ഞത്. AD 373 നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച വിശുദ്ധ അത്തനേഷ്യസും AD 373 നിര്യാതനായത്. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ അസൈൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വിശ്വാസ സംരക്ഷകരുടെ കൃതികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? രണ്ടാമത്തെ ചോദ്യം, പൗലോസ് സന്യാസ സഭകളുടെ പിതാവ് ആരാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സെൻറ് അഗസ്റ്റിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? നാലാമത്തെ ചോദ്യം, അപ്പസ്തോല പിതാക്കന്മാരെക്കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. അഞ്ചാമത്തെ ചോദ്യം, വിശുദ്ധ എബ്രഹാമിനെക്കുറിച്ച് ഒരു ചെറു വിവരണം എഴുതുക. ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങളുടെ ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. ഇനി ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന എക്സസൈസിലെ ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, പാഷണ്ഡതയും ശീഷ്മയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നിങ്ങളുടെ പുസ്തകത്തിലെ 38-ാമത്തെ പേജിലെ ആദ്യത്തെ പാരഗ്രാഫിൽ ഇതിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അപ്പസ്റ്റോളിക് ഫാദേഴ്സ്. അപ്പസ്തോല പിതാക്കന്മാരെക്കുറിച്ച് ഒരു നോട്ട് കുറിക്കുക എന്നുള്ളതാണ്. പേജ് നമ്പർ 39-ാമത്തെ അവസാനത്തെ പാരഗ്രാഫാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ആരാണ് സഭാപിതാക്കന്മാർ? വിശ്വാസ സംരക്ഷണത്തിൽ സഭാപിതാക്കന്മാർ വഹിച്ച പങ്കെന്ത്? പേജ് നമ്പർ 40-ാമത്തെ പാരഗ്രാഫാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. നാലാമത്തെ ചോദ്യം ഇതാണ്, വിശുദ്ധ അപ്രേമിനെക്കുറിച്ച് ഒരു ചെറുവിവരണം എഴുതുക. 42-ാമത്തെ പേജിലെ 2-ാമത്തെ പാരഗ്രാഫാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിശുദ്ധ അഗസ്തീനോസിനെ കുറിച്ച് ഒരു ചെറുവിവരണം എഴുതുക. പേജ് നമ്പർ 41-ാമത്തെ പാരഗ്രാഫാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. അടുത്ത ആഴ്ച നിങ്ങൾക്ക് വേദപാഠ പരീക്ഷയാണ്. ഓൺലൈൻ എക്സാമായിട്ടാണ് നടക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള പാഠഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നന്നായിട്ട് നിങ്ങൾ പഠിച്ചൊരുങ്ങുക. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, താൻ സുവിശേഷത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടവനാണ് എന്ന്. നമ്മളും വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ സുവിശേഷത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സംരക്ഷണത്തിനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ്. ഈ സത്യവിശ്വാസ സംരക്ഷകർ എന്ന ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ സ്വന്തമാക്കേണ്ടതും ഈ ബോധ്യമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.